സാമ്പത്തികം ആഗ്രഹിക്കാത്തവർ നമ്മൾ ആരുമില്ല. എല്ലാവരും സാമ്പത്തികം ആഗ്രഹിക്കുന്നവർക്കല്ലേ. ഹലാലായ സാമ്പത്തികം തെറ്റിപ്പോവരുതേ, അലസതയാൽ ഒഴിക്കരുതേ. ബഹുമാനപ്പെട്ട ഷേഖുന എന്റെ ഉമ്മയുടെ ഉപ്പയും കൂടിയാണ്. അള്ളാഹുവരുടെ നിറച്ച ഉയർത്തുമാറാവട്ടെ. അള്ളാഹുവരുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കുമാറാവട്ടെ. ഇവിടുത്തെ പാട്ടുകൾ പാടാത്തവരില്ല, അതിനടികൾ അറിയാത്ത സഹോദരങ്ങളില്ല. മാനവരുകൾ പറയുന്നു, ലാഹോല എന്ന് പറയുന്ന ഒരു ഉമ്മയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ലേഹ്യമാണ് ആരോഗ്യം ക്ഷയിക്കുന്നതിന് വേണ്ടിയുള്ള ലേഹ്യമല്ല മറിച്ച് മറിച്ച് അവന്റെ സാമ്പത്തികത്തിന് ശോഷണം സംഭവിക്കുന്നതിൽ പരിപൂർണമായി അവന്റെ സാമ്പത്തികത്തിന് ഉയർച്ച ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള പഠിപ്പിച്ച നിക്കർ ചെല്ലേണ്ടത് ഇങ്ങനെയാണ്. ബിസ്മി കൂടി ചേർത്ത് വാവ് കൂടി അത്തുപ്പാക്കി എല്ലാ സഹോദര സഹോദരിമാരോട് മനപ്പെട്ട കണ്ണീർ സ്ഥാനമായിട്ടായിരുന്നു കൂട്ടത്തെ. അല്ലാഹുവരുടെ എല്ലാ നിറച്ച ഉയർത്തുമാണ്. ഈ വിക്ര നമ്മുടെ ജീവിതത്തിൽ ഒരൊറ്റ ദിവസം പോലും മുടങ്ങാതെ 101 പ്രാവശ്യം വെച്ച് ചെന്നിച്ചാൽ മറ്റൊരാളുടെ മുന്നിൽ ഒരിക്കലും കൈനീട്ടേണ്ട വരും. നമ്മൾ വിക്രകൾക്ക് മറ്റേ ചെല്ലുന്നുണ്ട്, സലാത്ത് ചെല്ലുന്നുണ്ട്, ലായിലാഹുള്ള ചെല്ലുന്നുണ്ട്, എല്ലാം ചൊല്ലിക്കൊള്ളും. അതോടൊപ്പം തന്നെ ഈ ലാഹൗല എന്ന വിക്ര കൂടി ചെല്ലേണ്ടെന്ന പ്രകാരം ചെല്ലണം. ഓരോ ദിവസം വെരിഫിലേക്ക് എത്തുമ്പോൾ എല്ലാ ഉമ്മമാരും സഹോദരങ്ങളും ചിന്തിക്കും, ഇന്നത്തെ ദിവസം ഞാനത് ചിന്തിക്കുന്നു. ചെല്ലിട്ടില്ലെങ്കിൽ അത് ചെല്ലിയിട്ട് ഉറങ്ങാമുള്ളൂ. അങ്ങനെ ചെല്ലുന്ന ഏതൊരു സഹോദരനുണ്ടോ സഹോദരിയുണ്ടോ, സാമ്പത്തികത്തിൽ ഒരു കുറവുണ്ടാവും. വെച്ചടി വെച്ചടി മുന്നോട്ട് കയറ്റമായി നല്ല ഹലാലായ സാമ്പത്തികം ഉണ്ടാകും. അതിലൂടെ നമ്മുടെ ജീവിതം സന്തോഷകരമാവും. അത് ഉണ്ടാവുക മാത്രമല്ല, നമ്മൾ ദീനിന് വേണ്ടി കൊടുത്തോണ്ടിരിക്കാം. അപ്പൊ നമുക്ക് പടച്ചറപ്പിന്റെ കൂടുതലിൽ എത്തുമ്പോ അള്ളാന്റെ മുന്നിൽ വിചാരണ നടക്കും. നമുക്ക് പറയാൻ പറ്റും, പടച്ചറപ്പേ സമ്പത്തുണ്ടായിരുന്നതനുസരിച്ച് ഞാൻ ദീനിന് വേണ്ടി കൊടുക്കുകയും ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റും. അള്ളാഹു കൂട്ടത്തിൽ നമുക്ക് തൗഫീഖ് നൽകി കൂട്ടത്തിൽ നമ്മുടെ അള്ളാഹു ഉൾപ്പെടുത്തുന്നു.